ഹായ് സുഹൃത്തുക്കളെ, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം സീനിയർ സഞ്ചാരി ശബരിമലയിലെ അയ്യപ്പസ്വാമി വളർന്ന കുട്ടിക്കാലം ചെലവഴിച്ച പന്തളം പാലസ് കാണുന്നതിന് വേണ്ടി അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ്. പന്തളം എന്ന പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന വലിയ കോയിക്കൽ പാലസും കൈപ്പുഴ പന്തളം എന്നീ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പന്തളം കൊട്ടാരത്തിന്റെ വിവിധ കാഴ്ചകളും കാണുന്നതിന് സീനിയർ സഞ്ചാരി എല്ലാ സുഹൃത്തുക്കളെയും ഹാർദമായി ക്ഷണിക്കുന്നു. ശബരിമല അയ്യപ്പസ്വാമിയുടെ ബാല്യകാലം കഴിച്ചുകൂട്ടിയ പന്തളം രാജകൊട്ടാര കാഴ്ചകൾ തേടി സീനിയർ സഞ്ചാരി കൊട്ടാരത്തിന്റെ വിവിധ ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്ന പന്തളം കൈപ്പുഴ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 1100 വർഷങ്ങൾക്ക് മുമ്പ് AD 903 പന്തളത്തെത്തിച്ചേർന്ന തമിഴ്നാട്ടിലെ പാണ്ഡ്യരാജവംശത്തിലെ രാജകുടുംബാംഗങ്ങൾ സ്ഥാപിച്ച രാജകൊട്ടാര സമുച്ചയങ്ങളുടെ ഏതാനും കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളുമാണ് ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത്. കാലപ്പഴക്കത്താലും വെള്ളപ്പൊക്കത്താലും പല പ്രമുഖ കെട്ടിടങ്ങളും നശിച്ചുപോയിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്നും കാഴ്ചകൾ കണ്ടു തുടങ്ങാം. അലാവുദ്ദീൻ ഖിൽജിയും സൈന്യവും പാണ്ഡ്യരാജ്യം ആക്രമിച്ചപ്പോൾ അവിടെ നിന്നും രണ്ട് ബ്രാഞ്ചായി തിരിഞ്ഞ പാണ്ഡ്യരാജാക്കന്മാർ പ്രാണരക്ഷാർത്ഥം കേരളത്തിലേക്ക് പ്രവേശിച്ചു. അതിൽ ഒരു വിഭാഗം കോട്ടയത്തിനടുത്തുള്ള പൂഞ്ഞാർ എന്ന സ്ഥലത്ത് പോയി പൂഞ്ഞാർ കിങ്ഡം സ്ഥാപിച്ചു. ചെമ്പഴന്നൂർ എന്ന മറ്റൊരു വിഭാഗം പല സ്ഥലങ്ങളിലും തമ്പടിച്ച് അവർ ആദ്യം തിരുനെൽവേലിക്കടുത്ത് വള്ളിയൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ നിന്നും തെങ്കാശിയിലേക്കും പിന്നീട് തെങ്കാശിയിൽ നിന്നും പുളിയങ്കുടി കുളത്തൂപ്പുഴ വഴി കോന്നിയിൽ എത്തി സെറ്റിൽ ചെയ്യുകയും ചെയ്തു. ചോള രാജാക്കന്മാർ തിരുവിതാംകൂറിനെ ആക്രമിച്ചപ്പോൾ കോന്നിയിൽ താമസിച്ചിരുന്ന പാണ്ഡ്യരാജവംശം കോന്നിയിൽ നിന്നും പന്തളത്തിലേക്ക് എത്തിച്ചേർന്നു. പന്തളത്തെ അമന്തൂർ കോവിലകത്തെ കൈപ്പുഴ കുഞ്ഞുണ്ണിവർമ്മ തമ്പാൻ അവർക്ക് അഭയം കൊടുക്കുകയും താമസിക്കുന്നതിനുള്ള സ്ഥലം അനുവദിച്ചു നൽകുകയും ചെയ്തു. അവിടെ പന്തളം രാജകൊട്ടാരം സ്ഥാപിച്ച് ഏകദേശം 2600 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു രാജ്യം അവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഈ സാമ്രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ വരുന്ന പ്രദേശങ്ങളായിരുന്നു കോന്നി, അച്ചൻകോവിൽ, തെങ്കാശി എന്നിവയും ശബരിമല മുതലായ വനപ്രദേശങ്ങളും. വർഷങ്ങൾക്കു ശേഷം ആദിത്യവർമ്മൻ എന്ന വേണാട് രാജാവ് വലിയൊരു പോർഷൻ ഭൂമി കൂടി ഇവർക്ക് അനുവദിച്ചു. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നിന്നും പന്തളത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി തിരുവിതാംകൂർ മഹാരാജാവ് ടിപ്പു സുൽത്താനുമായി യുദ്ധത്തിലേർപ്പെടുകയും ആ യുദ്ധത്തിന്റെ ചെലവിലേക്കായി വലിയൊരു തുക തിരുവിതാംകൂർ സർക്കാരിലേക്ക് യുദ്ധചെലവിനത്തിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ശബരിമല ക്ഷേത്രത്തിലെ വരുമാനത്തിൽ നിന്നും ഈ തുക തവണകളായി പന്തളം രാജകൊട്ടാരം അടച്ചു വരികയായിരുന്നു. മലയാളം എറ 995 ഉടമ്പടി പ്രകാരം പന്തളം രാജവംശം തിരുവിതാംകൂർ രാജ്യത്തിൽ ലയിക്കുകയും തിരുവിതാംകൂർ സർക്കാരിൽ നിന്നും എല്ലാ പന്തളം രാജകുടുംബാംഗങ്ങൾക്കും പ്രതിമാസ പെൻഷൻ അനുവദിച്ചു നൽകുകയും ചെയ്തു. ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ഭരണാവകാശം അങ്ങനെ തിരുവിതാംകൂർ രാജ്യത്തിലേക്ക് എത്തിച്ചേരുകയും അത് പിന്നീട് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ കൈകളിൽ എത്തുകയും ചെയ്തു. ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പന്തളത്ത് കൊച്ചുകോയിക്കൽ തേവാരപ്പുരയുടെ ഭാഗത്താണ്. ഈ കാണുന്ന തേവാരപ്പുര കൊട്ടാരത്തിന്റെ അവശേഷിക്കുന്ന ഒരു പ്രമുഖ കെട്ടിടഭാഗമാണ്. മരത്തിന്റെ മച്ചിട്ട് രണ്ട് നിലയിൽ പണിത പഴയകാല നിർമ്മിതി ഇപ്പോഴും വലിയ നാശനഷ്ടങ്ങളില്ലാതെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പൂജകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങളുടെ ഒരു സൂക്ഷിപ്പ് കേന്ദ്രമാണ് തേവാരപ്പുര. 28 ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഈ തേവാരപ്പുരയിൽ അമൂല്യ നിധി പോലെ സൂക്ഷിച്ചു വരുന്നു. ഇവിടെ അതിമനോഹരമായ ഒരു മീനാക്ഷി അമ്മൻ വിഗ്രഹം സൂക്ഷിച്ചിട്ടുണ്ട്. പന്തളം രാജവംശത്തിന്
തമിഴ്നാട്ടിലെ പാണ്ഡ്യരാജവംശവുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന ഒന്നാണ് മീനാക്ഷിയമ്മൻ വിഗ്രഹം. അച്ചൻകോവിൽ നദിയുടെ തീരത്തായിരുന്നു പന്തളം കൊട്ടാരം. പാണ്ഡ്യ ശൈലിയും കേരള ആർക്കിടെക്ചറും ഇടകലർന്ന ഒരു നിർമ്മാണ രീതിയാണ് പന്തളം കൊട്ടാരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. കല്ല്, മരം, മുള, ചെളി തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതി നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇവിടെയായിരുന്നു സ്വാമി അയ്യപ്പന്റെ ബാല്യകാലം കഴിച്ചു കൂട്ടിയത്. ഇവിടെ നിന്നും ഞാൻ കാഴ്ചകൾ കണ്ടു തുടങ്ങി വടക്കോട്ട് നടക്കുകയാണ്. കൈപ്പുഴ കൊട്ടാരം ശിവക്ഷേത്രത്തിന്റെയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും കാഴ്ചകൾക്ക് വേണ്ടി മനസ്സ് വെമ്പൽ കൊണ്ടു. വഴിയുടെ ഇരുഭാഗത്തും പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ കാണാം. ക്ഷേത്രങ്ങൾ, തൂക്കുപാലം എന്നിവയിലേക്കുള്ള ദിശാബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ നടന്ന് തൂക്കുപാലത്തിലെത്തി. ഇവിടെ നിന്നും അപ്പുറത്തെ കൈപ്പുഴ പ്രദേശത്തേക്ക് നമുക്ക് തൂക്കുപാലത്തിലൂടെ നടന്നു പോകാം. കൊച്ചിയിലെ മാമല എന്ന സ്ഥലത്തുള്ള കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി നിർമ്മിച്ച പാലത്തിന്റെ നീളം 70 മീറ്ററാണ്. പാലത്തിന് താഴെ കൂടി അച്ചൻകോവിലാർ ശാന്തമായി ഒഴുകുന്നു. രണ്ടര മീറ്റർ വീതിയുള്ള തൂക്കുപാലത്തിലൂടെ ഞാനങ്ങനെ നടന്ന് കൈപ്പുഴ ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പന്തളം വലിയ കോയിക്കൽ രാജവംശത്തിന്റെ ശിവക്ഷേത്രം പഴമ ഒട്ടും ചോരാതെ നിലനിർത്തിയിരിക്കുന്നു. ഇനി നമുക്ക് കൈപ്പുഴ കൊട്ടാരം കാണുന്നതിന് പോകാം. രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അംഗങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. പാലസ് എന്നാണ് എല്ലാ കെട്ടിടങ്ങളെയും അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് അറപ്പുര പാലസ്. ഇത് മംഗളവിലാസം പാലസ്. ഇതാണ് പുത്തൻകോയിക്കൽ പാലസ്. സാമാന്യം വലിയ കെട്ടിടമായ പുത്തൻകോയിക്കൽ കൊട്ടാരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഞാൻ നടന്നു കണ്ടു മനസ്സിലാക്കി. പഴയകാല നിർമ്മാണങ്ങൾ അതേപടി നിലനിർത്തിയിരിക്കുന്നു. രാജവംശത്തിലെ ഇപ്പോഴത്തെ തലമുറയിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ക്ഷത്രിയ ക്ഷേമസഭയുടെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര നടക്കുന്നത് ഈ വഴിയിലൂടെയാണ്. ഇതാണ് കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പന്തളം രാജകൊട്ടാരത്തിന്റെ വക വൈഷ്ണവ ക്ഷേത്രം. പഴയകാല ക്ഷേത്രം ഇപ്പോഴും പുതുമയോടെ നിലനിർത്തിയിരിക്കുന്നു. ഉയർന്ന മരപ്പടികളെ കവച്ചു വച്ചു വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ. പ്രാചീനകാല ക്ഷേത്രങ്ങളുടെ ഒരു സവിശേഷതയാണിത്. ചുമരുകൾ മരം കൊണ്ട് നിർമ്മിച്ച യക്ഷിക്ഷേത്രം ഇവിടെ കാണാം. കേരളത്തിൽ ഇപ്പോൾ ഈ രീതിയിലുള്ള ക്ഷേത്രങ്ങൾ വിരളമാണ്. തൊട്ടുപിറകിലായി സർപ്പപ്രതിഷ്ഠകളും രക്ഷസിനു വേണ്ടിയുള്ള കുര്യാലയും കാണാം. കൈപ്പുഴയിലെ കാഴ്ചകൾക്ക് ശേഷം സഞ്ചാരി തിരികെ തിരുവാഭരണപാതയിലൂടെ നടന്ന് കൈപ്പുഴ പന്തളം തൂക്കുപാലം കയറി പന്തളത്തേക്ക് എത്തിച്ചേർന്നു. Thank you.
തിരുവാഭരണം സൂക്ഷിച്ചിട്ടുള്ള പന്തളം പാലസിലേക്കാണ് ഞാൻ പോകുന്നത്. കൊട്ടാരമ്പക മേടക്കൽ തിരുമുറ്റം പുനരുദ്ധരിച്ച് നിലനിർത്തിയിരിക്കുന്നു. പോകുന്ന വഴി പന്തളം വലിയ കോയിക്കൽ അയ്യപ്പ ക്ഷേത്രത്തിൽ കയറാം. പുരാതനമായ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് കമനീയമായ വാതിലും ചുറ്റമ്പലവും കാണാം. സ്വർണ നിറത്തിലുള്ള പഞ്ചലോഹം കൊണ്ട് പൊതിഞ്ഞിട്ടുള്ളതാണ് വാതിലും മുഖ്യ കവാടവും. 8 ഭീമൻ തൂണുകളിൽ താങ്ങി നിൽക്കുന്ന നടപ്പുര. അയ്യപ്പ ക്ഷേത്രത്തിന് ചുറ്റും നിരവധി പഴയകാല കെട്ടിടങ്ങൾ കാണാം. അന്നദാന മണ്ഡപം, തീർത്ഥാടകരായ അയ്യപ്പന്മാർക്ക് താമസിക്കുന്നതിന് സത്രം എന്നിവ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അന്നദാന മണ്ഡപത്തിൽ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് പമ്പാനദിയാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് സംഹാരതാണ്ഡവമാടിയ പമ്പ ഇപ്പോൾ ശാന്തമായി ഒഴുകുന്ന കാഴ്ച. വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ചു വിടുന്നതിനും ജലസേചന സൗകര്യത്തിനുമായി തടയണ സ്ഥാപിച്ചിരിക്കുന്നു. ക്ഷേത്രം നടന്നുകണ്ട് ഞാൻ സുഹൃത്തിനോടൊപ്പം ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു നടന്നു. പന്തളം അയ്യപ്പ ഫാർമസി. ഇത്ര പരസ്യത്തിലൂടെ സുപ്രസിദ്ധമായ ആ സ്ഥാപനം ദാ ഇതാണ്. ഈ കാണുന്നതാണ് മണികണ്ഠനാൽത്തറ ക്ഷേത്രം. അങ്ങനെ പന്തളത്തെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ മണികണ്ഠനാൽത്തറ ചുറ്റി പത്തനംതിട്ട ലക്ഷ്യമാക്കി യാത്രയാരംഭിച്ചു.